ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇപ്പം നല്ല ചക്ക കാലമൊക്കെയാണല്ലേ. ചക്ക കിട്ടിയാൽ കഴിക്കാനും ഒക്കെ ചക്ക കൊണ്ടുള്ള വിഭവങ്ങളൊക്കെ എല്ലാവർക്കും ഇഷ്ടമായിരിക്കും. പക്ഷേ ഈ ചക്ക നേരക്ക എന്ന് പറഞ്ഞതൊരു പണി തന്നെയാണല്ലേ. അതിൻ്റെ പശയൊക്കെ കയ്യിലായി, പിന്നെ അതൊരു മണിക്കൂറിൻ്റെ യജ്ഞമല്ലേ ചക്ക നേരക്ക എന്നുള്ളത്. പക്ഷേ ഇന്ന് 10 മിനിറ്റ് കൊണ്ട് നമുക്ക് ചക്ക കട്ട് ചെയ്ത് നേരാക്കിയാലോ. അങ്ങനെ കട്ട് ചെയ്യാനുള്ളൊരു എളുപ്പ മാർഗവുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് കേട്ടോ. അപ്പം ഇതാ ഞാൻ ഒരു ചക്കയെ ഹാഫ് ആക്കിയിട്ടുണ്ട്. ഇനി നമ്മുടെ കയ്യിൽ അതിൻ്റെ പശയൊന്നും ആവാതിരിക്കാൻ കുറച്ച് ഓയിലൊക്കെ ഒന്ന് പുരട്ടി കൊടുക്കാം. നമുക്ക് എപ്പോഴും ചക്ക നേരാക്കുമ്പോൾ ഓയിൽ പുരട്ടി കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ. ഈ ട്രിക്കിൽ നമ്മൾ ചക്ക നേരാക്കണമെന്ന് വെച്ചാൽ നമ്മുടെ കയ്യിൽ ഒട്ടും പശയും കൂടി ആവാതെ ചക്ക കട്ട് ചെയ്തിട്ട് നേരാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതാ ചക്കയും ഞാൻ ഇതാ ഹാഫ് ചെയ്ത് കട്ടിയിട്ടുണ്ട്. ഇതൊക്കെ നമ്മുടെ സാധാരണ പ്രോസസ്സ് തന്നെയല്ലേ. ഇതിലുള്ള അവസാനത്തെ ടെക്നിക്കാണ് നമ്മുടെ എളുപ്പ പണിയായി കിട്ടുന്നത്, നമ്മുടെ ചക്കയെ നേരാക്കാൻ. ഇനി ഇതിനെ ഒന്ന് ഹാഫാക്കി കട്ട് ചെയ്യാം. ഇവിടെ വെട്ടുകത്തിയൊന്നും ഇല്ല, അപ്പം ഞാൻ ഉള്ളതിൽ വലിയൊരു കത്തി വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്യുന്നു എന്ന് മാത്രം. ചക്ക പല വിഭവങ്ങൾ ഉണ്ടാക്കല്ലേ. ചക്ക വരട്ടിയത്, ചക്ക കൊണ്ടുള്ള നമ്മുടെ എന്താ പറയുക, പൂർണ്ണം ഉണ്ടാക്കിയിട്ട് ഞാനൊരു വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അമ്മ ഉണ്ടാക്കുന്ന ഒരു ചക്ക പൂർണ്ണം നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. പിന്നെ ഇതാ ഈ ചക്കയുടെ മൂക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ആ മോൾ ഭാഗത്തിന് നമ്മളുടെ അവിടെയൊക്കെ മൂക്ക് എന്നാണ് വരയ്ക്കുന്നത്. അപ്പോൾ അത് ആ ഭാഗം ഒന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കളയുക. അപ്പം ഇതാ ഇങ്ങനെ തന്നെ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് എടുക്കാൻ പറ്റും. ഇനി നമുക്കിതാ ബാക്ക് സൈഡിലെ മുള്ളുള്ള ഭാഗം കൂടി നമ്മളിതാ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് അതിനെ ചേർന്നിട്ട് കേട്ടോ, ഈ ചക്കയുടെ അടിഭാഗത്തിനോട് ചേർന്നിട്ട് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കളയുക. ഒരുപാട് കനത്തിൽ കട്ട് ചെയ്ത് അപ്പം നമ്മുടെ ചക്കയുടെ ഒരുപാട് പോർഷൻസ് പോകും. ഇത് കണ്ടോ, ഇങ്ങനെ തന്നെ നമുക്ക് കൈകൊണ്ട് ഒന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ എടുത്ത് കളയാൻ പറ്റുന്നുണ്ട്. ഇല്ലെങ്കിൽ നമ്മുടെ കത്തി കൊണ്ട് തന്നെ ഇതാ ഇങ്ങനെ കട്ട് ചെയ്ത് കളയുക. നമ്മൾ ചക്കയുടെ ആ തോൽഭാഗം കൂടി കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ഈസിയായി നമുക്ക്. അപ്പോൾ പിന്നെ ചക്ക ഇതാ ഇങ്ങനെ എടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് എടുത്തിടേ വേണ്ടു. ആ മടലൊന്ന് മാറ്റിയിട്ട് വടവടവടേന്ന് അങ്ങോട്ട് നമ്മുടെ പണി വളരെ ഈസിയായി ചക്ക നേരാക്കി കഴിയിട്ട്. അതെങ്ങനെയാകുമ്പോൾ കണ്ടോ, ഓൾറെഡി പീസ് പീസായിട്ടാണ് വരുന്നത്. അപ്പം നമുക്ക് വളരെ പെട്ടെന്ന് ഇതാ ഇങ്ങനെ 10 മിനിറ്റ് കൊണ്ട് വലിയൊരു ചക്ക എൻ്റെ നേരാക്കി കഴിയും. ഇങ്ങനെയായിപ്പോൾ ഇതെനിക്ക് നാട്ടിൽ പോയപ്പോൾ ഒരാൾ പറഞ്ഞു തന്ന ട്രിക്കായിരുന്നു കേട്ടോ. അവർ ചെയ്യുന്നത് കണ്ടില്ല, അവർ പറയുന്നത് കേട്ടപ്പോൾ എനിക്ക് തോന്നി നല്ലൊരു ഐഡിയ ആണല്ലോ എന്ന്. അപ്പം അങ്ങനെ അവരാണ് എനിക്ക് ഈ ട്രിക്ക് പറഞ്ഞു തന്നത്. ചെയ്ത് നോക്കിയപ്പോൾ ഭയങ്കര ഈസി ആയിട്ട് ഫീൽ ചെയ്യുകയും ചെയ്തു. ഇത് കണ്ടോ, ഇതാ ചടപടി ചെയ്യുന്ന ഒരു പീസ് ചക്ക റെഡി. അടുത്ത പീസ് ഇതായ ഇതേമാതിരി എടുത്തു, അതിനെ മൂക്കൊന്നിങ്ങോട്ട് കട്ട് ചെയ്ത് കളയുന്നുണ്ട്. വളരെ പെട്ടെന്ന് നല്ല മൂർച്ചയുള്ള കത്തിയാണെങ്കിൽ അതിൻ്റെ മോൾ ഭാഗം കട്ട് ചെയ്യാനും എല്ലാ ഭാഗം കട്ട് ചെയ്യാനും ഈസി ആയിരിക്കും നമുക്ക്. ഇതാ ഇങ്ങനെ കറക്റ്റായിട്ട് അതിനോട് ചേർന്ന് അങ്ങോട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഇതുമില്ല, ചക്ക തുറന്നെടുക്കേണ്ട ഒരു ബുദ്ധിമുട്ട് പോലും ഉണ്ടാവില്ല. കയ്യിൽ ഇത് ചെയ്തപ്പോൾ എൻ്റെ കയ്യിലൊന്നും ഒരു തുള്ളി പശ പോലും ആയതുമില്ല. കണ്ടോ, ഓൾറെഡി ചക്ക പീസ് പീസായി വന്നു കഴിഞ്ഞു. ചക്ക നല്ലോണം ചേർന്ന് വേണം കട്ട് ചെയ്യാൻ, ഇല്ലെങ്കിൽ ചക്കയുടെ ഒരുപാട് പോർഷൻസ് അതിൽ പോകും. അപ്പം നല്ല ചേർന്നിട്ട് നല്ല കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈസി ഈസി ആയിട്ട് നമ്മുടെ ചക്ക ഇതുപോലെ വരും. അപ്പം നിങ്ങൾ ഈ ട്രിക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെ ഉണ്ടെന്നൊക്കെ പറയൂ കേട്ടോ. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയോ എന്ന് പറയൂ. ഇത് കണ്ടോ, നമ്മുടെ ചക്ക ഇത് ബാക്ക് സൈഡും സെപ്പറേറ്റായി, മോൾ ഭാഗമായി. അപ്പം ഞങ്ങളുടെ ഇതാ ചക്കയൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പം എല്ലാവർക്കും ഈ ട്രിക്ക് യൂസ്ഫുൾ ആയെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുമല്ലോ. വീണ്ടും അടുത്ത വീഡിയോയുമായി വരാം. അതുവരേക്കും ബൈ ബൈ, താങ്ക് യു.